കെ ജെ യേശുദാസ്. അനന്യമായ ശബ്ദമാധുരി കൊണ്ടും ആലാപന വിശുദ്ധി കൊണ്ടും ലോകം മുഴുവനും ആരാധിക്കുന്ന ഗായകൻ, മലയാളികളുടെ പ്രിയപ്പെട്ട ദാസേട്ടന് ശതാഭിഷേകം. 84 വയസ്സിലാണ് ശതാഭിഷേകം കൊണ്ടാടുന്നത്, അതായത് 1000 പൂർണ്ണചന്ദ്രന്മാരുടെ ദർശന സൗഭാഗ്യത്തിന്റെ പൂർണ്ണതയിൽ. 1961 MB ശ്രീനിവാസൻ ചിട്ടപ്പെടുത്തിയ ജാതിഭേദം മതദ്വേഷം എന്ന ശ്രീനാരായണ ഗുരു ശ്ലോകം പാടിക്കൊണ്ടാണ് യേശുദാസ് ചലച്ചിത്ര സംഗീത ലോകത്ത് എത്തുന്നത്. TN രാജരത്നം പിള്ളയുടെ ശിഷ്യനായിരുന്ന കുഞ്ചൻ വേലുവായിരുന്നു ആദ്യ ഗുരു. തൃപ്പൂണിത്തുറ RLV അക്കാദമിയിൽ നിന്നും ഗാനഭൂഷണവും പിന്നീട് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് തുടർ പഠനവും. എന്നാൽ ശെമ്മാങ്കുടിയുടെ കീഴിൽ അഭ്യസനം പൂർത്തിയാക്കുവാൻ സാമ്പത്തിക ക്ലേശം മൂലം കഴിഞ്ഞില്ല. എത്രയോ ഗായിക ഗായകന്മാരുടെ ഒപ്പം ചേർന്ന് മലയാളികളുടെ ബാല്യകൗമാര യൗവനങ്ങളെ ത്രസിപ്പിച്ച, ശോകഭരിതരാക്കിയ, പ്രേമനിർഭരമാക്കിയ, ചിന്തിപ്പിച്ച, ചിരിപ്പിച്ച എത്രയോ ഗാനങ്ങൾ, എത്രയെത്ര അംഗീകാരങ്ങൾ. കർണാടക സംഗീതധാരയിലെ വേറിട്ടു നിന്ന ശബ്ദം സാധാരണക്കാരെ പോലും ആകൃഷ്ടരാക്കിയ ദശാബ്ദങ്ങൾ, വിശ്വമാനവികതയുടെ ഉദാത്തമായ മാതൃകകൾ, മലയാളികളുടെ ഉറക്കത്തിലും ഉണർവിലും സാന്ത്വനങ്ങളിലുമെല്ലാം വാർന്നുവീണ ഗാനങ്ങളുടെ സുഗന്ധം, പ്രായം കൂടുന്തോറും തേച്ചുമുന്നേക്ക സുഭഗശബ്ദത്തിന്റെ സുവർണ പരാഗങ്ങൾ, മന്ത്രസ്ഥായിയിലും താരസ്ഥായിയിലും ഉച്ചസ്ഥായിയിലും ഹൃദയാവർജകമായ സ്വരസഞ്ചാരങ്ങൾ, പകരം വയ്ക്കാനില്ലാത്ത, സമാനതകളില്ലാത്ത ദാസേട്ടന് 84 വയസ്സ്. യാത്രയിൽ ഒപ്പം കൂടിയ സഹധർമ്മിണിയുടെ കരം ഗ്രഹിച്ചതു മുതൽ പ്രഭാപൂരിതമായ ജീവിത സൗകുമാര്യങ്ങൾ, ഗാനലോകത്തേക്ക് കൂടെ നടന്ന പ്രഭാവലയത്തിന്റെ ഊഷ്മളത, അതിരുകളില്ലാത്ത ഇന്ത്യൻ ഭാഷകളിലേക്ക് ചേക്കേറിയ നാദധാര, രവീന്ദ്ര ജൈനെ പോലുള്ള സംഗീത സംവിധായകർ ഒരു നോക്ക് കാണാൻ കുതിച്ച മുഖം, ശതാഭിഷേകത്തിന്റെ ഈ വേളയിൽ കൂടികൂടി നമസ്കാരം മലയാളികൾ നെഞ്ചോട് ചേർത്ത ആ ശബ്ദ സൗഭാഗ്യത്തിന്. ഇനി എന്തു നൽകണം ഞാൻ, ഇനിയും എന്തു നൽകണം? ആഗ്രഹിച്ചതിലുമധികം നേടിക്കഴിഞ്ഞു, നൽകിക്കഴിഞ്ഞു. എങ്കിലും നാം ഇനിയും ആഗ്രഹിക്കുന്നു, നമുക്ക് കാത്തിരിക്കാം. ഇനിയും പാടൂ, കാലം കൈകൂപ്പി നിൽക്കട്ടെ.